നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഒമിക്രോൺ ആശങ്ക വർദ്ധിക്കുന്നു. ഫെബ്രുവരിയോടെ സാമൂഹിക വ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയെന്ന് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. രോഗവ്യാപനം വർദ്ധിച്ചാൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താനും സാധ്യത. സംസ്ഥാനത്ത് ഇന്നലെ മുതൽ രാത്രികാല നിയന്ത്രണം നിലവിൽ വന്നു. ജനുവരി 2 വരെയാണ് നിയന്ത്രണം. രാത്രി 10 മുതൽ പുലർച്ചെ 5 വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. പുതുവത്സര ആഘോഷങ്ങൾ രാത്രി 10 ന് ശേഷം പാടില്ലെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ SDPI ആലപ്പുഴ ഏരിയ സെക്രട്ടറിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആലപ്പുഴ വെള്ളക്കിണർ സ്വദേശി കണിയാമ്പറമ്പ് ഡീമാസ് മൻസൂരിൽ സിനുവിന്റെ അറസ്റ്റാണ് ഇന്നലെ വൈകിട്ട് രേഖപ്പെടുത്തിയത്. ഇയാൾ ഗൂഢാലോചനയിൽ പങ്കാളിയായ ആളെന്നാണ് പോലീസ് പറയുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ധൂർത്ത് തുടർന്ന് പിണറായി സർക്കാർ. മുഖ്യമന്ത്രിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളുടെ പരിപാലനത്തിനുൾപ്പെടെ വീണ്ടും 1 കോടി രൂപയ്ക്ക് മുകളിൽ അനുവദിച്ചു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കോടികളാണ് PR ക്യാമ്പയിനായി ഇതിനോടകം അനുവദിച്ചിരിക്കുന്നത്. ഭൂമി കൈവശം വെച്ചെന്ന പരാതിയിൽ PV അൻവർ MLA റവന്യൂ വകുപ്പ് നടപടി ആരംഭിച്ചു. കോടതി നിർദ്ദേശം ലഭിച്ചിട്ടും നടപടി വൈകുകയും തുടർന്ന് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻ കോടതി അലക്ഷ്യ നടപടി നേരിടുകയും ചെയ്തതോടെയാണ് നടപടികൾ വേഗത്തിലാക്കിയത്. രേഖകളുമായി ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും PV അൻവർ ഹാജരായില്ല. കേരയിൽ പ്രതിഷേധമടക്കാൻ പുതുവഴിയുമായി സംസ്ഥാന സർക്കാർ. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പൊന്നും വില നൽകാമെന്ന വാഗ്ദാനം മുന്നോട്ട് വയ്ക്കാനാണ് നീക്കം. മുഖ്യമന്ത്രിയുടെ വിശദീകരണ യോഗങ്ങളിലാവും ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. എൺപത്തിയൊൻപതാമത് തീർത്ഥാടന മഹാമഹത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രമന്ത്രിമാർ ഇന്ന് ശിവഗിരിയിലെത്തും. രാവിലെ നടക്കുന്ന തീർത്ഥാടക സമ്മേളനം കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. വെള്ളാപ്പള്ളി നടേശൻ മതപ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് നടക്കുന്ന ശാസ്ത്ര സാങ്കേതിക സമ്മേളനം അശ്വിനി വൈഷ്ണവും വൈകിട്ട് നടക്കുന്ന ശ്രീനാരായണ ദാർശനിക സമ്മേളനം രാജീവ് ചന്ദ്രശേഖരനും ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ V N വാസവൻ, സജി ചെറിയാൻ, മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയസ് മാർക്ക് ക്ലിമിസ് തുടങ്ങിയവർ വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. നാളെയാണ് പരിപാടികൾക്ക് സമാപനമാവുക. ചാൻസലർ വിഷയത്തിൽ ഗവർണർ കൂടുതൽ തുറന്നു പറച്ചിൽ നടത്തിയതോടെ പ്രതിസന്ധിയിലായി സംസ്ഥാന സർക്കാർ. ശ്രീനാരായണ ഗുരു സർവകലാശാലയിൽ ഉൾപ്പെടെ സർക്കാരിന്റെ ഭാഗത്ത് വലിയ വീഴ്ചകൾ ഉണ്ടായെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വെളിപ്പെടുത്തൽ. ഇതോടെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യം മന്ത്രിമാർക്കിടയിലും ഉയരുന്നുണ്ട്. BJP ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇടതു വലതു മുന്നണികളുടെ സംയുക്ത പടയൊരുക്കം. തൃശൂർ തിരുവല്ലാമല പഞ്ചായത്തിലാണ് ഇരു മുന്നണികളും ചേർന്ന ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഭരണസമിതിക്കെതിരെയുള്ള നീക്കത്തിൽ ജനകീയ പ്രതിഷേധം ശക്തമാണ്. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിലും സമവായമാകാതെ പൊന്നാനിയിലെ പാർട്ടിക്കുള്ളിലെ ഭിന്നത. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്തിയ പെരിന്തൽമണ്ണയിലെ നേതാക്കളെ തിരിച്ചെടുത്തെങ്കിലും പൊന്നാനിയിലെ അച്ചടക്ക നടപടിയിൽ പരിഹാരമായില്ല. ഒരു ഭാഗം TM സിദ്ദിഖിനെ ഉൾപ്പെടെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി കണ്ണുരുട്ടിയതോടെ ആർക്കും മിണ്ടാട്ടമില്ലാതെയായി. പാലക്കാട് ഷൊർണൂർ നഗരസഭയിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെ അഴിമതിയിൽ നടപടി സ്വീകരിക്കാൻ വീണ്ടും ഹൈക്കോടതി ഉത്തരവ്. CDS ചെയർപേഴ്സൺ സുജാതയുടെ ഹർജിയിലാണ് കോടതി ഉത്തരവ്. നേരത്തെ കുടുംബശ്രീയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു.
പറവൂരിലെ വിസ്മയ കൊലക്കേസിൽ അറസ്റ്റിലായ പ്രതിയും സഹോദരിയുമായ ജിത്തുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ കാക്കനാട് വെച്ചാണ് ജിത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. താനാണ് കൊലപാതകം ചെയ്തതെന്നും കൃത്യത്തിന് പിന്നിൽ മറ്റാരുടെയും പ്രേരണയോ സഹായമോ ഇല്ലെന്നും പ്രതി പോലീസിന് മൊഴി നൽകി. വഴക്കിനിടെ വിസ്മയെ കത്തികൊണ്ട് കുത്തി മരിച്ചുവെന്ന് തോന്നിയതോടെ മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തുകയായിരുന്നുവെന്നും ജിത്തുവിന്റെ കുറ്റസമ്മതമൊഴി. ചൊവ്വാഴ്ചയാണ് പറവൂർ പെരുവാരത്ത് ശിവാനന്ദന്റെ മകൾ വിസ്മയെ വീടിനുള്ളിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല സന്നിധാനത്തേക്ക് ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങി. കരിമല വഴിയുള്ള തീർത്ഥാടനവും ആരംഭിച്ചു. ജനുവരി 14 മകരവിളക്ക്. എരുമേലിയിൽ നിന്നും പരമ്പരാഗത കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിട്ടു തുടങ്ങി. പുലർച്ചെ 5:30 മുതലാണ് എരുമേലി കോഴിക്കൽക്കാവിൽ നിന്നും വനപാലകരുടെ അകമ്പടിയിൽ തീർത്ഥാടകരെ കടത്തിവിട്ടു തുടങ്ങിയത്. കൊറോണ നിയന്ത്രണങ്ങൾ മൂലം 2 ശേഷമാണ് കാനനപാതയിൽ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്നത്. ശബരിമല സേഫ് സോൺ പദ്ധതി അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം. പദ്ധതി സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ താൽപര്യപ്രകാരമാണ് മോട്ടോർ വാഹന വകുപ്പ് കൃത്യതയോടെ നടപ്പാക്കുന്ന സേഫ് സോൺ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നത്. അയ്യപ്പ ഭക്തർക്ക് വിശ്രമ സൗകര്യം ഒരുക്കാത്തതിൽ വടക്കംനാഥൻ ദേവസ്വത്തിനെതിരെ പ്രതിഷേധം. വർഷങ്ങളായി തുടർന്ന സംവിധാനം ഇത്തവണ അധികൃതർ ഒഴിവാക്കുകയായിരുന്നു. വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തി. മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മൃതിദിനത്തിൽ അദ്ദേഹത്തെ തിരസ്കരിച്ച് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ്. തുഞ്ചൻ സ്മൃതിദിനത്തിൽ അനുസ്മരണ പരിപാടി പോലും സംഘടിപ്പിക്കാൻ ട്രസ്റ്റ് തയ്യാറായില്ല. തപസ്യകലാ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ഭാഷാപിതാവിന്റെ ജന്മനാട്ടിൽ തുഞ്ചൻ സ്മൃതിദിനം സംഘടിപ്പിച്ചു. ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ CPM അംഗം സജീവിന്റെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണ് തിരോധാനത്തിന് പിന്നിൽ. സർക്കാർ പ്രത്യേകം അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും സജീവന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കാസർഗോഡ് മഞ്ചേശ്വരം പഞ്ചായത്തിലെ ഹിന്ദു ശ്മശാനത്തെ അധികൃതർ അവഗണിക്കുന്നതായി പരാതി. സാമൂഹ്യ വിരുദ്ധരുടെ ശ്മശാനത്തിനെതിരെയുള്ള ആക്രമണത്തിന് തുടർക്കഥയാകുമ്പോഴും സുരക്ഷ ഒരുക്കാൻ പോലും പഞ്ചായത്ത് തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. സ്വാതന്ത്ര്യസമരത്തിലെ RSSന്റെ പങ്കിനെ പറ്റിയുള്ള അപ്പ ജോഷിയുടെ പുസ്തകം പ്രകാശനം ചെയ്തു. സമൂഹ സുരക്ഷാ സംഘടനയുടെ ബൈഠക്കിലായിരുന്നു പുസ്തക പ്രകാശനം. RSS പൂനെ മഹാനഗർ സംഘചാലക് രാവീന്ദ്ര വഞ്ചർ വാഡ്കർ പുസ്തകം പ്രകാശനം ചെയ്തു. കൽപ്പറ്റ നഗരസഭാ പരിധിയിലുള്ള ഓട്ടോ ഡ്രൈവർമാർക്ക് പെർമിറ്റ് അനുവദിക്കുന്നില്ലെന്ന ആരോപണം ശക്തം. നഗരസഭയും RTO ഓഫീസും ചേർന്ന് പുറത്തുനിന്നുള്ളവർക്ക് പെർമിറ്റ് നൽകുകയാണെന്നും വർഷങ്ങളായി നഗരസഭാ പരിധിയിൽ ഓടുന്നവരെ അവഗണിക്കുകയാണെന്നും ഓട്ടോ ഡ്രൈവർമാർ ആരോപിച്ചു. നടനും MPയുമായ സുരേഷ് ഗോപിയുടെ പടുകൂറ്റൻ ചിത്രം വരച്ചിരിക്കുകയാണ് ഒരാരാധകൻ. നാവികസേനാ ഉദ്യോഗസ്ഥനായ നിതിൻ ദാസാണ് വീടിന്റെ ടെറസിൽ ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂർ ഉളിക്കലിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് കർഷകർ. കഴിഞ്ഞ ഏതാനും ദിവസത്തിനുള്ളിൽ പ്രദേശത്തെ ഏക്കർ കണക്കിന് കൃഷിയാണ് കാട്ടുപന്നി നശിപ്പിച്ചത്. ൾ
ഇടുക്കി വാഗമൺ ഉളുപ്പൂണി ചോറ്റുപാറ റോഡ് തകർന്നിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയില്ല. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്ന് ബി ജെ പി ഏലപ്പാറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. പക്ഷിപ്പനി മൂലം തകർന്ന താറാവ് വിപണി തിരിച്ചുപിടിക്കാൻ ഡക്ക് ഫെസ്റ്റ് നടത്തി കർഷകർ. കോട്ടയം ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ നടന്ന ഫെസ്റ്റിൽ ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പങ്കെടുത്തു. പക്ഷിപ്പനി മൂലം ജനങ്ങൾക്കുണ്ടായ ആശങ്ക അകറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതിവിപുലമായ ആഘോഷങ്ങളാണ് പുതുവർഷ രാവിൽ യു എയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഏറ്റവും അധികം വിദേശ സന്ദർശകരുടെ സാന്നിധ്യത്തിൽ ദുബായ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾ നടക്കും. ഷാർജയിലെ പള്ളികളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥന നിലവിലെ സമയങ്ങളിൽ തുടരും. മറ്റ് എമിറേറ്റുകളിൽ വാരാന്ത്യ അവധി ദിനങ്ങൾ ജനുവരി 1 മാറുമ്പോൾ ഷാർജയിൽ വെള്ളിയാഴ്ച ശനി ഞായർ ദിവസങ്ങളിലും വാരാന്ത്യ അവധി ക്രമീകരിക്കുന്നതിനാലാണ് ഇത്. വെള്ളിയാഴ്ച ജുമുഅ പ്രാർത്ഥനാ സമയങ്ങളിൽ കാലതാമസം ഉണ്ടാകില്ലെന്ന് ഷാർജ ഇസ്ലാമിക് അഫയേഴ്സ് വകുപ്പ് പറഞ്ഞു. രാജ്യം പുതിയ വാരാന്ത്യ അവധിക്രമത്തിലേക്ക് മാറുന്നതനുസരിച്ച് 2022 ജനുവരി 1 മുതൽ ഉച്ചയ്ക്ക് 1:15 ശേഷമായിരിക്കും യു എയിലെ എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളും പ്രാർത്ഥനകളും നടക്കുകയെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സൗദിയിൽ 752 പുതിയ കൊറോണ കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. 226 പേർ കൂടി രോഗമുക്തി നേടി. രാജ്യത്ത് ആകെ കൊറോണ കേസുകളുടെ എണ്ണം 585,417. നമസ്തേ.